നെടുങ്കണ്ടം മാവടിയിൽ ഗൃഹനാഥനെ മനഃപൂർവ്വം വെടിവച്ചെന്ന നിഗമനത്തിൽ പോലീസ്. സണ്ണിയെ ലക്ഷ്മിട്ട് തന്നെയാണ് പ്രതികൾ വെടിവച്ചത്. സണ്ണിയോടുള്ള മുൻ വൈരാഗ്യത്തിന്റെ പ്രതികാരമെന്നും പോലീസ് പറയുന്നു. പ്രതികളിൽ ഒരാളായ ബിനുവിനെ ചാരായക്കേസിൽ പെടുത്തിയത് സണ്ണിയാണെന്ന് ഇവർ വിശ്വസിച്ചിരുന്നു. ഈ പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം. പ്രതികളെ എത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ തോക്കും തോക്കിൽ ഉപയോഗിച്ച് വെടിമരുന്നും തിരകളും കുളത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെടുത്തു. വിവരങ്ങൾ നൽകാൻ സുബിൻ ചേരുന്നുണ്ട്. സുബിൻ, ഈ നെടുങ്കണ്ടം മാവടിയിൽ ഗൃഹനാഥനെ മനഃപൂർവ്വം വെടിവെച്ചുവെന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നു എന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്തെല്ലാം കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരമൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നത്? പ്രധാനമായും ഇവർ തമ്മിൽ വൈരാഗ്യമുണ്ടായിരുന്നു എന്നുള്ള ഒരു കണ്ടെത്തലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് നൽകിയ ഒരു വിവരം, ഈ പ്രതികൾ നായാട്ടിന് പോയ സമയത്ത് അബദ്ധത്തിൽ വെടികൊള്ളുകയായിരുന്നു എന്ന തരത്തിലാണ് ആദ്യം ഒരു വിശദീകരണം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ അതിനുശേഷമാണ് ഇപ്പോൾ അതൊരു വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലുണ്ടായ ഒരു മനഃപൂർവ്വം ഉണ്ടായ ഒരു കൊലപാതകമാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. പ്രധാനമായും പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഈ പ്രതികളിൽ ഒരാളായ ബിനു മുമ്പ് ചാരായം മാറ്റിയിരുന്നു. ഈ ചാരായം മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഇയാളെ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ ഒരു വിവരം സണ്ണിയാണ്, കൊല്ലപ്പെട്ട സണ്ണിയാണ് എക്സൈസിന് കൈമാറിയത് എന്നുള്ള ആ ഒരു വിചാരമാണ് ഇവർക്കുണ്ടായിരുന്നത്. അത്തരത്തിലാണ് അവർ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തിന് അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകത്തിന് പ്രധാന പങ്ക് വഹിച്ച സജി ആണ് ഈ ഒരു നിർദ്ദേശം നൽകിയിരുന്നത്. വാറ്റുചാരായം ഉണ്ടാക്കാൻ ബിനുവിന് നിർദ്ദേശം നൽകിയിരുന്ന സജിയാണ്. ഈ സജിയുടെ നിർദ്ദേശപ്രകാരമാണ് ബിനു വാറ്റുചാരായം ഉണ്ടാക്കിയിരുന്നത്. ഇതിൽ ഈ ഒരു പിടികൂടിയപ്പോൾ ഇതിലുണ്ടായ ഒരു വൈരാഗ്യം അത് കൊലപാതകത്തിലേക്ക് നയിച്ചു. മനഃപൂർവ്വം തന്നെ കരുതി കൂട്ടിയുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു എന്നാണ് നിലവിൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ചൊവ്വാഴ്ച രാത്രിയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം അല്ലെങ്കിൽ ഒരു കൊലപാതകം നടക്കുന്നത്, വെടിയുതിർക്കുന്നത്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഈ പ്രതികളെ പിടികൂടാനും പോലീസിന് സാധിച്ചിട്ടുണ്ട്. നിലവിൽ പ്രതികളെ ഈ പറയുന്ന സംഭവ സ്ഥലത്ത് എത്തിച്ചും അതുപോലെ തന്നെ ഈ പ്രതികൾ തോക്ക് ഉപേക്ഷിച്ച പടുതാക്കുളത്തിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അവിടെ പടുതാക്കുളം വറ്റിച്ചാണ് ഈ ഒരു തോക്ക്, നാടൻ തോക്ക് കണ്ടെടുത്തത്. കൂടാതെ ഈ തിരകളും വെടിമരുന്നും അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ വിശദമായ അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമായും ഉണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി ഈ അടുക്കള ഭാഗത്തു നിന്നാണ് തുടർച്ചയായി വെടിയുതിർക്കുകയായിരുന്നു. ഈ വെടിയുതിർത്ത സമയത്ത് ഈ അടുക്കളയോട് ചേർന്ന് തന്നെയാണ് മുറിയിലാണ് സണ്ണി കിടന്നിരുന്നത്. ആ സണ്ണിയുടെ നെറ്റിയിലാണ് ഈ ഒരു വെടിയുണ്ട കൊണ്ടത്. തൽക്ഷണം മരണം സംഭവിക്കുകയും ചെയ്തു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവം, വളരെ കരുതി കൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് വലിയൊരു പ്ലാനിങ് തന്നെ ഇതിനുള്ളിൽ ഈ ഒരു കൊലപാതകത്തിൽ നടന്നിട്ടുണ്ടോ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ കട്ടിലിൽ വീടിനകത്തുണ്ടായിരുന്ന ഒരാളെ പുറത്തുനിന്ന് വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് അതിന് വലിയ രീതിയിലുള്ള ഒരു ആസൂത്രണം തന്നെ നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. ചോദ്യം ചെയ്യലിന് ശേഷം ആ ഒരു രീതി ഏത് തരത്തിലായിരുന്നു ആ ഒരു വെടി ഉതിർത്തത് നടക്കുമുള്ള കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ.